ഒരു പെട്രോൾ പമ്പിൽ ഒരു വെള്ള കാർ അതിനകമ്പടി സേവിച്ച് രണ്ട് ബൈക്കുകൾ എത്തിയതായി അത് സംശയകരമായ ഒരു ദൃശ്യമായിട്ട് ആ പെട്രോൾ പമ്പ് ഉടമയ്ക്കും ജീവനക്കാർക്കും തോന്നി. അവർ പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് ആ പമ്പിലെത്തി പരിശോധന നടത്തുന്നുണ്ട്. ഏതായാലും ഇത് ആ പെട്രോൾ പമ്പ് ഉടമ വിവരം അറിയിച്ചതിനനുസരിച്ചാണ് പോലീസ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. ആ വിവരം ഇപ്പോൾ കൈമാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിൽ പോലീസ് ഇപ്പോൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ആ പെട്രോൾ പമ്പ് ജീവനക്കാർക്കും ഉടമയ്ക്കുമൊക്കെ ഒരു സംശയം തോന്നിയതുകൊണ്ട് അവർ ജീവനക്കാരെ ആ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ അവിടെ എത്തി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നത്. ആ കാറിൻ്റെ നമ്പർ അത് ഏതാണെന്ന് വ്യക്തമാകുമോ എന്ന് പോലീസ് ഇപ്പോൾ അവിടെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ആ പെട്രോൾ പമ്പിലും പോലീസിൻ്റെ പരിശോധന നടക്കുന്നുണ്ട്. സൂചിപ്പിച്ച സജീവമായി തന്നെ പോലീസിൻ്റെ അന്വേഷണം ഈ വിഷയത്തിൽ ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ്. ഈ ഭാഗത്തുനിന്ന് പലയിടങ്ങളിലേക്ക് പോകാനുള്ള വഴിയുണ്ട് എന്നുകൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. അല്ലമീൻ ഇപ്പോൾ അല്ലമീൻ പോലീസിനോട് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പുറത്ത് പറയാൻ കഴിയുന്ന എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അല്ലമീൻ ഇപ്പോൾ ആ പെട്രോൾ പമ്പിലുണ്ട്. നേരത്തെ ആ പെട്രോൾ പമ്പിൽ ഒരു വെള്ള കാർ എത്തിയപ്പോൾ അവിടുത്തെ ജീവനക്കാർക്ക് സംശയം തോന്നി. കാരണം 9 മണിക്ക് ശേഷമാണ് ആ കാർ എത്തിയത്. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്ത വന്നിട്ട് അപ്പോൾ തന്നെ മണിക്കൂറുകളായിരുന്നു. വിവരങ്ങൾ പുറത്തു വന്ന് കഴിഞ്ഞിരുന്നു. അതൊരു വെള്ളക്കാറിലാണ് എന്നിങ്ങനെയുള്ള വിവരങ്ങളൊക്കെ വന്ന ഘട്ടത്തിൽ അവിടുത്തെ ജീവനക്കാർക്ക് ചില സംശയങ്ങൾ തോന്നുന്നു. കാരണം ഈ കാറിനകമ്പടിയായി 2 ബൈക്കുകളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ദൃശ്യങ്ങളിൽ ആ കാർ വരുന്നതും തൊട്ട് പിന്നാലെയായി 2 ബൈക്കുകൾ എത്തുന്നതും കാണാം. ഈ ബൈക്കിലെത്തിയ സംഘവും കാറിലെത്തിയ ആളുകളുമായി സംസാരിച്ചു എന്നാണ് പറയുന്നത്. അല്ലമീൻ ചേരുന്നുണ്ട്. അല്ലമീൻ, ഈ പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? പുറത്തു പറയാൻ കഴിയുന്ന അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അത്തരം വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നില്ല. അവർക്ക് അങ്ങനെ വിവരം ലഭിച്ചിട്ടുമില്ല. പക്ഷേ ഇത്തരത്തിൽ സംശയകരമായ സാഹചര്യങ്ങളൊക്കെ അവർ പരിശോധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പോലീസ് പരിശോധന നടത്തുന്ന പെട്രോൾ പമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, അത് പൂർണ്ണമായും പ്രതികളുടേതെന്ന് ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ്. അങ്ങനെ സംശയിക്കാനുള്ള കാരണം ഈ പെട്രോൾ പമ്പ് ജീവനക്കാർക്കും ഇവിടുത്തെ ഉടമസ്ഥരും സംശയകരമായ ഒരു സാഹചര്യം ഉണ്ടായതാണ്. അതായത് ഒരു ബൈക്കിൽ രണ്ട് ബൈക്കിൽ നാല് പേർ വരുന്നു. ഈ കാറിൽ വന്നവരുമായി സംസാരിക്കുന്നു. അവസാനം ആ ബൈക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു. കാറ് പോകുമ്പോൾ കൂടെ പോകുന്നു. അപ്പൊ അതുകൊണ്ടുള്ള ഒരു സംശയം, അത്തരമൊരു ഒരു അസാധാരണമായ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ ജീവനക്കാർ സംശയം തോന്നി ഉടമസ്ഥനെ അറിയിക്കുന്നത്, ഉടമസ്ഥൻ പോലീസിനെ അറിയിക്കുന്നത്, പോലീസ് ഇവിടെ വന്ന് പരിശോധന നടത്തുന്നതും, അതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ളത് കണ്ടറിയണം. ഇപ്പോൾ അതിൽ തന്നെ മറ്റൊരു വിവരം ലഭിക്കുന്നു. ചില ആളുകൾ പറയുന്നത് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നതല്ല. അതിലൊരു വാഹനം, ഈ സംശയിക്കുന്ന രീതിയിലുള്ള ആ മോഡലിലുള്ള ഒരു വാഹനം പൂയപ്പള്ളി പോലീസിന്റെ ഒരു കസ്റ്റഡിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അത് മറ്റാരെങ്കിലും സഞ്ചരിച്ചതാണോ, അല്ലെങ്കിൽ അതിൽ സഞ്ചരിച്ച ഒരാളെയും കൂടി പോലീസ് അവിടെ എത്തിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകരാണെന്ന് പറയുന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടോ, വന്ന് പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങളാകാം. ഒപ്പം വന്നവർ ആരാണെന്ന് വിവരം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സംശയം അങ്ങ് തീരും. അങ്ങനെ സംശയകരമായ എല്ലാ സാഹചര്യങ്ങളും കൃത്യമായി തന്നെ ഒരു ലൂപ്പോളം വെക്കാതെ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധനയും നടക്കുന്നത്. സംശയകരമായ നിരവധി വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു, പലതും തിരിച്ച് വിടുകയും ചെയ്തു. പല നമ്പറുകളും ഫേക്ക് നമ്പറാണ്, വ്യാജ നമ്പറാണ്. അങ്ങനെ പല സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പോലീസ് അരിച്ചു പറക്കുന്നുണ്ട്. പ്രധാനമായും ഈ പാരിപ്പള്ളി ഒപ്പം ഈ മേഖലകളിലാണ് പോലീസിന്റെ അന്വേഷണവും ശ്രദ്ധയും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവർ ഇവിടം വിട്ട് പോകാൻ സാധ്യതയില്ല എന്നുള്ള ഒരു അനുമാനം. പക്ഷേ ഇവിടെ മാത്രം ഒതുങ്ങുന്നില്ല. പരിശോധനയും അന്വേഷണവും വ്യാപകമായിട്ടുള്ള പരിശോധന എല്ലായിടങ്ങളിലും അന്വേഷണ സംഘം നടത്തുന്നുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ആളുകളും രാഷ്ട്രീയക്കാരും ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടെ വന്ന് ഈ വിധത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തുടരുകയാണ്. സംശയമുള്ള മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ അവർ പോവുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ പോലീസ് സംഘം ഇവിടേക്ക് വന്ന് പരിശോധന തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അരിച്ചു പറക്കുന്നുണ്ട്. പക്ഷേ അരിച്ചു പറക്കുന്നു എന്ന് പറയുമ്പോഴും പോലീസ് ജാഗരൂകരായി രംഗത്തുണ്ട് എന്ന് പറയുമ്പോഴും മണിക്കൂറുകൾ ഇത്രയും പിന്നിടുകയാണ്. ആ ഘട്ടത്തിൽ ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഏതെങ്കിലും തരത്തിലൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ആശങ്കാജനകമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു നിലവിലുള്ള ആശങ്ക അത് കൂട്ടുന്ന ഒന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ കുട്ടിയെ സുരക്ഷിതമായി എത്തിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. അതിനുവേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെയൊക്കെ ശ്രമിക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവം ഉണ്ടാകരുത്, അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള വാർത്തകൾ വരരുത്. പോറൽ പോലും ഇല്ലാതെ പൊന്മുള തിരിച്ചു കിട്ടുക എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന പെട്രോൾ പമ്പിൽ മാത്രമല്ല, സമീപത്ത് മുഴുവനും പോലീസ് അരിച്ചു പറക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ചില വീടുകൾ, കാരണം അങ്ങനെ പറയാൻ കാരണം നേരത്തെ
ഈ കടയിൽ നിന്ന് ഈ കുട്ടിയുടെ അമ്മയെ വിളിച്ചതിനു ശേഷം ആ വാഹനം കടന്നുപോയത് ആ ഒറ്റപ്പെട്ട മേഖലകളിലേക്കെന്ന് സംശയിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ കടന്നു പോകാൻ സാധ്യതയുള്ള പ്രദേശത്തൂടെയാണ് ആ വാഹനം കടന്നുപോയത്. കാരണം പിന്നീട് ജനവാസ മേഖലയിലൂടെ കടന്നുപോയെങ്കിൽ പല CCTVകളിൽ ആ ഓട്ടോറിക്ഷ പെടണമായിരുന്നു. പക്ഷേ ഒരേ ഒരു CCTVയിൽ മാത്രമാണ് ആ ഓട്ടോറിക്ഷ പെട്ടത്. അതിൽ തന്നെ ആ നമ്പർ വ്യക്തവുമല്ല. അതിനുശേഷം ജനവാസ മേഖലയിൽ കൂടി പ്രധാന പാതയിലൂടെ പോയിരുന്നുവെങ്കിൽ ഇതിനോടകം നിരവധി CCTV ക്യാമറകളിൽ ആ ഓട്ടോറിക്ഷ പെടേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ക്യാമറകളിലും പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ക്യാമറകൾക്ക് മുൻപേ തന്നെ വഴിതിരിഞ്ഞു പോകാൻ പറ്റുന്ന നിരവധി വഴികൾ, നിരവധി റൂട്ടുകൾ വേറെയുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ, പ്രദേശത്തെക്കുറിച്ച് നന്നായി അറിയുന്ന ആളുകൾ പറയുന്നത്. ഒരുപക്ഷെ വാഹനം അത്തരം ഇടങ്ങളിലേക്ക് പോയിട്ടുണ്ടാവാം. അങ്ങനെ അത്തരം ഇടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കണ്ടെത്താത്ത വിധത്തിൽ ഉള്ളിലോട്ട് കയറി ഒളിച്ചിരിക്കാനും അതുപോലെ തന്നെ സുരക്ഷിതമായി അവർക്ക് താവളമൊരുക്കി മുന്നോട്ട് പോകാനും പറ്റുന്ന ഇടങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ അല്ല, അനവധി നിരവധി സ്ഥലങ്ങൾ അത്തരത്തിൽ ഉണ്ട് എന്നും ഈ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്ന പ്രദേശവാസികൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വാഭാവികമായും ഒരുപക്ഷെ അത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് വന്നിട്ടില്ല, അത്തരം ഇടങ്ങളിലെ CCTVകളിൽ പെട്ടിട്ടില്ല. സ്വാഭാവികമായും ഇത്തരം ഒറ്റപ്പെട്ട മേഖലകളിൽ ആൾവാസമില്ലാത്ത വീടുകളിൽ ഒരുപക്ഷെ ഇവർ അഭയം പ്രാപിച്ചേക്കാം, അല്ലെങ്കിൽ അവിടെ സങ്കേതമാക്കി മാറ്റിയിട്ടുണ്ടാകാം എന്നൊരു അനുമാനം, ആ ഒരു സാധ്യതയും പോലീസ് തള്ളുന്നില്ല. അത്തരം ഇടങ്ങളിലൊക്കെ തന്നെ അരിച്ചു പറക്കിയുള്ള പരിശോധന പൂട്ടിയിട്ടിരുന്ന ആൾതാമസമില്ലാത്ത ചില വീടുകളിൽ പോലീസ് പരിശോധന നടത്തി അവിടെ പ്രതികൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നൊരു വിവരത്തിന്റെയോ അല്ലെങ്കിൽ അത്തരമൊരു സൂചനയുടെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു പരിശോധന അവർ നടത്തിയത്. ഉന്മേഷ ആ വാർത്തകളിലേക്ക് മടങ്ങി വരാം, മറ്റൊരു വിവരം കൂടി നമുക്ക് വരുന്നുണ്ട്. അന്വേഷിച്ചതിന് ശേഷം ആ വിവരങ്ങളിലേക്ക് ശേഖരിച്ചോളൂ. അല്ലമീൻ ഇപ്പോൾ പെട്രോൾ പമ്പിൽ ഉണ്ട്, ഇത് ഏതെങ്കിലും രീതിയിൽ സ്ഥിരീകരിക്കുന്ന ഒരു വിവരമല്ല, ഒരു സംശയമുണ്ടായി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പെട്രോൾ പമ്പ് ജീവനക്കാർ പെട്രോൾ പമ്പ് ഉടമയെ വിവരമറിയിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പോലീസിലേക്ക് ഈ വിവരം എത്തിക്കുന്നത്. സംശയിക്കുന്ന തരത്തിൽ ഒരു കാർ അവിടെ എത്തിയിരുന്നു, അതൊരു വെള്ള കാറാണ്, അതിൽ നാലു പേരുണ്ടായിരുന്നു, അതിനകമ്പടിയായി രണ്ട് ബൈക്കുകളും എത്തി, അതുകൊണ്ട് ചെറിയൊരു സംശയം തോന്നി എന്നാണ് പറയുന്നത്. വീണ്ടും ആവർത്തിച്ച് പറയുന്നു, അതേതെങ്കിലും തരത്തിൽ സ്ഥിരീകരിക്കുന്ന വിവരമല്ല, ഈ കുറ്റകൃത്യം ചെയ്തവരാണ് എന്ന് സ്ഥിരീകരിക്കുന്നുമില്ല. പക്ഷേ ഒരു സംശയം, കാരണം ഈ കുഞ്ഞിനു വേണ്ടി ഒരു നാട് ഒന്നാകെ തെരച്ചിലാണല്ലോ, അപ്പോൾ അവിടുത്തെ പെട്രോൾ പമ്പ് ഉടമകൾക്ക് തോന്നിയ ഒരു സംശയം, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പോലീസിനെ വിളിച്ചു വരുത്തി, പോലീസ് അവിടെ പരിശോധന നടത്തുന്നു, ആ വിവരം എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇപ്പോൾ പുതുതായി പുറത്തു വന്ന ഒന്നാണ്, അത് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഇപ്പോഴും ഈ യൂട്യൂബ് കമൻറ്റുകളിൽ വരുന്നൊരു വിമർശനം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ അവരുടെ ഇടപെടൽ നടത്തുന്നത് കുറ്റവാളികൾക്ക് സഹായകരമായ രീതിയിലാണ് എന്നുള്ളതാണ്. അങ്ങനെ സഹായകരമായ രീതിയിൽ ഒരു ഇടപെടലും മാധ്യമങ്ങൾ നടത്തുന്നില്ല, മറിച്ച് ആ കുഞ്ഞിനെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ തട്ടിക്കൊണ്ടു പോകുന്നവർ, അത് അവരാരുടെയെങ്കിലും മുന്നിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അത് ആ കുഞ്ഞിനെ സഹായിക്കുന്ന രീതിയിലേക്ക് മാറട്ടെ, ആ വിവരം പോലീസിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ എന്നുള്ള തരത്തിലാണ് മാധ്യമങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒട്ടേറെ പ്രേക്ഷകർ ഗൾഫ് നാടുകളിൽ നിന്നടക്കം പ്രതികരിക്കുന്നുണ്ട്, ആ കുഞ്ഞിന് വേണ്ടി ഉണർന്നിരിക്കുകയാണ് തങ്ങളെന്നവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മാധ്യമങ്ങളും ആ കുഞ്ഞിന് വേണ്ടിയും ഉണർന്നിരിക്കുകയാണ്. വളരെ വേഗത്തിൽ ശുഭകരമായ വാർത്ത എത്തട്ടെ എന്നാണ് മാധ്യമങ്ങളും ആഗ്രഹിക്കുന്നത്. ആ നിലയ്ക്ക് മാത്രമാണ് ഇടപെടൽ ഉണ്ടാകുന്നതെന്നത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. 4:30 ഈ സംഭവം ഉണ്ടായത്, ഇപ്പോൾ 7 മണിക്കൂർ പിന്നിടുന്നു. ഈ കുഞ്ഞിനു വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുകയാണ്. എന്തെങ്കിലും വിവരം ലഭ്യമാകുന്നവർ 112 എന്നുള്ള നമ്പറിൽ വിളിച്ചറിയിക്കുക. അത് പോലീസിൻ്റെ സംസ്ഥാന കൺട്രോൾ റൂമിലെ നമ്പറാണ്. അങ്ങനെ കൺട്രോൾ റൂമിൽ ഇതിനായി പ്രത്യേക സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ 112 എന്നുള്ള ഈ നമ്പറിൽ ബന്ധപ്പെടാം.